ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവവചന പഠനത്തിനായി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ പഠനം ആരംഭിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലായിരിക്കാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം. വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് സൂം പ്ലാറ്റ്ഫോമിലും ഇവിടെയുമായിരുന്നു കൊണ്ട് കർത്താവ് ഈ ക്ലാസ്സിലെ സംബന്ധിപ്പാൻ ഞങ്ങളെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഈ ഓൺലൈനിലൂടെയും അല്ലാതെയും സംബന്ധിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയം ഏറ്റവും അനുഗ്രഹരമായി തീരണമേ. അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, താഴ്മയോടും വിനയത്തോടും ഹൃദയ നിർമ്മലതയോടും കൂടെ അങ്ങയുടെ വചനം സ്വീകരിപ്പാൻ കൈക്കൊള്ളുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് മഹത്വം എടുക്കണമേ, അടിയനെ ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. കുറവുകളെയൊക്കെ ക്ഷമിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം. ഹൃദയത്തിന് ശുദ്ധിയും അധരത്തിന് ശക്തിയും നൽകണമേ. അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കണമേ കർത്താവ്. വചനത്തിന്റെ അത്ഭുതങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. സകല മഹത്വവും തിരുമേനി എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മള് കഴിഞ്ഞ 17 ക്ലാസ്സുകളിലായിട്ട് ഫിലിപ്പി ലേഖനം 3 അധ്യായങ്ങൾ തീർന്നു. 4-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിലേക്ക് നാം പ്രവേശിച്ചു. കഴിഞ്ഞ ക്ലാസ്സില് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ സഭയില് 2 സ്ത്രീകൾ തമ്മില് അവരെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയവരായ 2 സ്ത്രീകൾ തമ്മിൽ ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം അത് പരിഹരിക്കുന്നതിനെ കുറിച്ചും, അത് കർത്താവിൽ ഏക ചിന്തയോടിരിക്കണം എന്ന് അവരെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ട് നാം ചിന്തിച്ചു. തന്നെയുമല്ല, പൗലോസ് അപ്പോസ്തലൻ എവിടെയെല്ലാം ഒരു ഉദ്ബോധനം നൽകുന്നു അതെല്ലാം കർത്താവിൽ ആയിരിക്കണം. കർത്താവിൽ ഏക ചിന്തയോടിരിക്കുക, കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ നിലനിൽക്കുക എന്ന് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട്. അപ്പോ എല്ലാറ്റിന്റെയും അടിസ്ഥാനം, എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്സിന്റെയും, എല്ലാ മാനുഷിക ബന്ധങ്ങളുടെയും, എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിനോടുള്ള ബന്ധമാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ, കർത്താവിനോടുള്ള ഭയത്തിൽ, കർത്താവിൽ നിലനിന്നെങ്കിൽ മാത്രമേ എല്ലാ ബന്ധങ്ങളും അത് ശരിയായ ദിശയിൽ, ശരിയായ നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അവര് കർത്താവിൽ ഏക ചിന്തയോടിരിക്കാൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നു. മാത്രവുമല്ല, സന്തോഷിക്കുന്നതും ലോകത്തിലോ ലോകത്തിന്റെ പ്ലഷേഴ്സിലോ ലോകത്തിന്റെ സുഖഭോഗങ്ങളിലോ അല്ല, കർത്താവിൽ സന്തോഷിപ്പാനായിട്ട് താൻ ആവശ്യപ്പെടുന്നുണ്ട്. ഡിലൈറ്റ് ഇൻ ദ ലോർഡ്, റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ രസിക്കുക എന്നെല്ലാം താൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ കർത്താവിൽ നിലനിൽക്കുവാനായിട്ട് സ്റ്റാൻഡ് ഫേം ഇൻ ദ ലോർഡ്, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. തുടർന്ന് നമ്മളെ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, നാം എപ്പോഴും ഓർമ്മിക്കുകയും ഉരുവിടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വാക്യം. വാക്യത്തെ കുറിച്ച് ഇപ്രകാരം ഒരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. When you are in fix, remember Philippians 4:6. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാകുന്നെങ്കിൽ ഉടൻ തന്നെ റിമംബർ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഓർക്കുക. When you are in fix, remember Philippians 4:6. അതുകൊണ്ട് തന്നെ ഈ വാക്യം നമുക്ക് വളരെ അറിയാവുന്ന വാക്യമാണ്. പ്രത്യേകിച്ചും 7-ാമത്തെ വാക്യവും ഒക്കെ നാം ചേർത്ത് പലയിടത്തും ഉദ്ധരിക്കാറുമുണ്ട്. ഇവിടെ പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. 7-ാമത്തെ വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഇംഗ്ലീഷില് ആ വാക്യം ഇപ്രകാരമാണ്, ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്, അല്ലെങ്കിൽ ഡു നോട്ട് വറി ഫോർ എനിത്തിങ്, ഡു നോട്ട് വറി അബൌട്ട് എനിത്തിങ്, ബട്ട് ഇൻ എവറിഥിങ്
എല്ലാറ്റിലും ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഗോഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഇവിടെ പൗലോസ് അപ്പോസ്തോലൻ പ്രാർത്ഥനയുടെ ആ വലിയ പദവി നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അവകാശമാണ്. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് പ്രിവിലേജ് ടു പ്രേ. വി ഹാവ് എ അസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു പ്രിവിലേജ്, അവകാശം, പദവി നമുക്ക് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. ഡു നോട്ട് വറി അബൌട്ട് എനിത്തിങ് ഓർ ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. വറി അല്ലെങ്കിൽ ആങ്ഷ്യസ് എന്നുള്ളതിന് അതിന്റെ മൂലഭാഷയിൽ ഗ്രീക്ക് പദം മെറിംന എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെറിംന ആങ്ഷ്യസ് ഓർ വറി എന്ന് പറയും. നമ്മളെ പല വാക്കുകളെ മലയാളത്തില് അതിനുപയോഗിക്കാം. ആകുലത എന്ന്, അല്ലെങ്കിൽ ആകാംക്ഷ എന്ന്, ഉത്കണ്ഠ എന്നൊക്കെയുള്ള പദങ്ങള് ഈ വറി അല്ലെങ്കിൽ ആങ്ഷ്യസ് എന്നുള്ളതിനെ ഉപയോഗിക്കും. ഡു നോട്ട് ബി ആങ്ഷ്യസ് ഓർ ഡു നോട്ട് വറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത്. നിങ്ങളുടെ ചിന്താകുലങ്ങള് നിങ്ങൾ അതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഒരു ഒരു വിഷയം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ, ഒരു പ്രയാസം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ, നമ്മൾ അത് അങ്ങനെ നടക്കുമോ, അത് ദോഷമായിട്ട് ഭവിക്കുമോ? ഉദാഹരണത്തിന്, പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതി, ഉദ്ദേശിച്ചാൽ ഞാൻ ജയിക്കുമോ, എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ, അതോ ഞാൻ തോക്കുമോ, അങ്ങനെയൊക്കെയുള്ള ആങ്സൈറ്റീസ് ഉണ്ട്, വറീസ് ഉണ്ട്. വറീസിനെ കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്, ഇഫ് യു വറി അബൌട്ട് എനിത്തിങ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ യു വറീഡ് ഇൻ വെയിൻ. നിങ്ങൾ എന്തിനെ കുറിച്ചെങ്കിലും ആകുലപ്പെട്ടിട്ട് അത് സംഭവിക്കുന്നില്ലെങ്കിൽ വെറുതെ ആകുലപ്പെട്ടതാ. ഉദാഹരണത്തിന്, ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോവാ, പരീക്ഷ എഴുതി കഴിഞ്ഞു, അല്ലെങ്കിൽ റിസൾട്ടിന് കാത്തിരിക്കുന്നു. അയ്യോ, ഞാൻ തോക്കുമോ, ഞാൻ തോറ്റുപോകുമോ, ഞാൻ തോറ്റുപോകുമോ എന്ന് അവൻ അങ്ങ് പേടിച്ചിരിക്കുകയെന്ന് വെച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവൻ ജയിച്ചു. അവൻ പേടിച്ചതുപോലെ, അവൻ ആകുലപ്പെട്ടതുപോലെ അവൻ പരീക്ഷയിൽ തോറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ വെറുതെ ആകുലപ്പെട്ടതാണ്, കാരണം അവൻ ജയിച്ചു. അവൻ ചിന്തിച്ചതുപോലെ അല്ല നടന്നത്. ഇനി മറിച്ചാണെന്ന് വെക്കുക, ഇഫ് യു വറി അബൌട്ട് സംതിങ് ആൻഡ് ഇറ്റ് ഡസ് ഹാപ്പൻ യു പ്രൊലോങ്ഡ് യുവർ ആഗണി എന്നാ പറയും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം അങ്ങനെ സംഭവിക്കുമെന്ന് അങ്ങ് പേടിച്ചു, ദോഷമായിട്ട് തന്നെ അങ്ങ് സംഭവിച്ചു. സംഭവിച്ചെങ്കിൽ സംഭവിച്ച ദിവസം തൊട്ട് നമ്മൾ വിഷമിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇത് സംഭവിക്കുന്നതിന് ഒത്തിരി മുമ്പ് തൊട്ടേ നമ്മളങ്ങ് വിഷമം തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ ആ ഉത്കണ്ഠയും നമ്മുടെ വിഷമവും അങ്ങ് നീട്ടുകയാണ് ചെയ്തു. പരീക്ഷയെ കുറിച്ച് തന്നെ പറയാം. ഒരു കുട്ടി പരീക്ഷ എഴുതുന്നു, റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നു. അവൻ പരീക്ഷ എഴുതി, അന്ന് തൊട്ടങ്ങ് വിഷമം. അയ്യോ, ഞാൻ തോക്കും, ഞാൻ തോക്കും, തോക്കും. ആ പരീക്ഷ റിസൾട്ട് വന്നപ്പോ അങ്ങ് തോക്കുകയും ചെയ്തു. അപ്പം പരീക്ഷ എഴുതിയ നാള് തൊട്ടേ അവൻ തോക്കുമെന്നുള്ള ഭയത്തിൽ ആ പേടിയിൽ അങ്ങ് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് ആകുലപ്പെടുന്നത് ഒരു നിരർത്ഥകമായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രവുമല്ല, ആകുലങ്ങളൊക്കെയാണ് നമ്മുടെ പല രോഗങ്ങൾക്ക് പോലും കാരണമായിത്തീരുന്നത്. ഒത്തിരി ആകുലപ്പെടുന്നവർ, ഒത്തിരി ഉത്കണ്ഠയുള്ളവർ, നമ്മളിപ്പോ നല്ല വേറൊരു വാക്ക് അതിന് കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങ് വലിയ ടെൻഷനാണ്, എനിക്ക് അങ്ങ് വലിയ ടെൻഷൻ. ഈ ടെൻഷൻ കൊണ്ടൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അൾസറിന് കാരണമായി തീരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ ചില രാസമാറ്റങ്ങൾ, ഒരു കെമിക്കൽ ചേഞ്ചസ് പോലും ഉണ്ടാവും, നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ നാഡീവ്യൂഹത്തെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടലിനെയും ഒക്കെ ബാധിക്കും. അപ്പോൾ അൾസർ ഒക്കെ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും വറീസ് എന്ന് പറയുന്നത്, ആകുലതകൾ എന്ന് പറയുന്നത് മനുഷ്യനെ മൊത്തമായി ബാധിക്കുന്നതാണ്. മാനസികമായി അവനെ തളർത്തും, അവന്റെ ആത്മധൈര്യത്തെ ഇല്ലാതെയാക്കി തീർക്കും, അവന് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾക്ക് എന്ത് ഭയമുണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ആകുലതകൾ ഉണ്ടെങ്കിലും, നിങ്ങൾക്കൊരു വലിയ പദവിയുണ്ട്, അത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ. ആകുലതകള് എല്ലാം തന്നെ അലട്ടുന്ന എന്ത് ചിന്തകളായാലും, ഞാൻ പരീക്ഷയെക്കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് പരീക്ഷ മാത്രമാണ് ഒരു ആകുലത എന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ. കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും തീരും,
അവർ നല്ലതായിട്ട് പഠിക്കുമോ? അവർ പഠിച്ചവരെന്തായിത്തീരും? അവരുടെ ആ പെൺകുട്ടികളല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ അവരുടെ വിവാഹം, അവരുടെ കുടുംബജീവിതം, അവർക്കൊരു ജോലി, എന്തെല്ലാം കാര്യങ്ങളാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്നത്? കുഞ്ഞുങ്ങൾ തന്നെ അവരവരെ കുറിച്ച് എന്തെല്ലാം ചിന്തിക്കും, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്. വീട്ടിലെ ഉപജീവന ചിന്തകൾ അത് നമ്മെ വളരെ ആകുലപ്പെടുത്തും. ഒരു കടമെടുത്ത് ഒരു വീട് വെച്ച ഒരാളിന് ആ കടം തിരിച്ചടയ്ക്കാനുള്ള ഉത്കണ്ഠയുണ്ട്, ആകുലതയുണ്ട്. ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങൾ, ഒരു രോഗം വന്നാൽ ഈ രോഗം എന്ത് സംഭവിക്കും, രോഗം വരുമോന്ന് തന്നെ ഭയപ്പെടുന്നവരോ. എന്ത് തന്നെ ആയാലും ഒരു ദൈവ പൈതൽ നമ്മളെ മൂന്നാം അധ്യായത്തിലെ ചിന്തിച്ചു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. നമ്മൾ സ്വർഗീയ പൗരന്മാരാ. ഒരു സ്വർഗീയ പൗരനുള്ള ഏറ്റവും വലിയൊരു അവകാശം, ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ഒരു പൗരനുള്ള അവകാശം പോലെ തന്നെ സ്വർഗത്തിന്റെ പൗരന്, ഇന്ത്യയിലെ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന പൗരന് ഇന്ത്യയിലെ അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ സ്വർഗീയ പൗരനുള്ള ഏറ്റവും വലിയ അവകാശമാണ് അവന് അവന്റെ എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ആകുലതകളും എല്ലാ ഉത്കണ്ഠകളും ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പറയുന്ന ഒന്നിനെ കുറിച്ച് ഡു നോട്ട് വറി അബൌട്ട് എനിത്തിങ്, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. എല്ലാറ്റിലും ഇൻ എവറിഥിങ് ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ ആൻഡ് താങ്ക്സ് ഗിവിംഗ് മേക്ക് യുവർ റിക്വസ്റ്റ് നോൺ ടു ഗോഡ്. അപ്പൊ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുവാനായിട്ട് വറീസ് എന്ന് പറയുമ്പം തന്നെ ആ വറിയെന്ന് ഞാൻ പറഞ്ഞ ആ മെറിമോ എന്ന് പറയുന്ന ആ വാക്ക്, മെറിംന എന്ന് പറയുന്ന ഗ്രീക്ക് പദം തന്നെ ഡ്രോൺ അപ്പാർട്ട് എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. പല വശത്തോട്ട്, രണ്ട് വശങ്ങളിലേക്ക് നമ്മളെ പിടിച്ചു വലിച്ചു കീറുന്നത് പോലെയുള്ളവരാണ്. അങ്ങനെ നടക്കുമോ എന്നൊരു ചിന്ത, ഇങ്ങനെ ഒരു ആഗ്രഹം, ഒരു നന്മ വരാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അത് നമ്മെ ഒരു വശത്തേക്ക് വലിക്കുമ്പോൾ, അയ്യോ ആ നന്മ വരുമോ, അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ഉത്കണ്ഠ മറ്റേ വശത്തേക്ക് വലിക്കുന്നു. അപ്പൊ അത് നമ്മെ ഇങ്ങനെ പറിച്ചു കീറുന്ന ഒരു അനുഭവത്തിലാണ്, അതാണ് യഥാർത്ഥത്തില് ആകുലതയിൽ സംഭവിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലിന്, ഒരു സ്വർഗത്തിലെ പൗരന് തന്റെ എല്ലാ ആകുലതകളും ദൈവ സന്നിധിയിൽ കൊണ്ടുചെല്ലുവാനായിട്ട് കഴിയും. സോ വി ഹാവ് ദ പ്രിവിലേജ് ടു പ്രയർ. എന്നാൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, ഹി സ്പീക്സ് അബൌട്ട് റൈറ്റ് പ്രേയിങ്, ശരിയായ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ പറയും. ഇപ്പൊ ആകുലത ഇല്ലാതെ വരുമ്പോൾ നമുക്ക് എന്താണുള്ളത്? നമ്മുടെ മനസ്സിനൊരു സെക്യൂരിറ്റിയുണ്ട്, നമ്മുടെ മനസ്സിനൊരു സുരക്ഷിതത്വ ബോധം. ആ സുരക്ഷിതത്വ ബോധം നമുക്ക് എന്തോ തരും, സമാധാനം നൽകി, പീസ് ഓഫ് മൈൻഡ്. അതാണ് താഴത്തെ വാക്യം പറയുന്നത്. അങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ, ദ പീസ് ദറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, മനുഷ്യന്റെ എല്ലാ ബുദ്ധിയെയും മറികടക്കുന്നതായിട്ടുള്ള, മനുഷ്യന്റെ ബുദ്ധിയിൽ മനസ്സിലാക്കുവാൻ കഴിയാത്തതിനപ്പുറത്തുള്ള ഒരു വലിയ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം, വിൽ ഗാർഡ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. ഹൃദയങ്ങളെയും മനസ്സിനെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, ഈ ദൈവവചനം നാം പഠിക്കുമ്പോൾ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അവകാശമാണ് പ്രാർത്ഥന എന്ന് പറയും. ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. എനിക്ക് എന്തോ വേദനയുണ്ടെങ്കിലും എൻ്റെ അപ്പച്ചൻ്റെ അടുക്കൽ, എൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ അടുക്കൽ എനിക്ക് കൊണ്ട് സമർപ്പിക്കാം. എൻ്റെ എല്ലാ വേദനയും അറിയുന്ന ഒരു കർത്താവിൻ്റെ സന്നിധി, എൻ്റെ എല്ലാ വേദനയും മനസ്സിലാക്കുന്ന, എന്നോടൊപ്പം എല്ലാ ബലഹീനതയും ഈ മനുഷ്യ ശരീരത്തിൽ പങ്കിട്ട എൻ്റെ കർത്താവ് എന്നോട് സഹതാപം കാണിപ്പാൻ മതിയായവനാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ, വിത്ത് കോൺഫിഡൻസ്, വി കൻ അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ്. ആ കൃപാസനത്തിങ്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് കഴിയും. അതാ വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനുള്ളതായിട്ടുള്ള വലിയൊരു പദവി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്, വാട്ട് ഈസ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പ്രേയിങ്, ഏതാണ് എന്താണ് ശരിയായ പ്രാർത്ഥന എന്ന് പറയുന്നത്, എങ്ങനെയാ ശരിയായിട്ട് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ഇംഗ്ലീഷിലെ തന്നെ പറയുന്നുണ്ട്, ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ ആൻഡ് വിത്ത് താങ്ക്സ് ഗിവിങ്. മൂന്ന് കാര്യങ്ങൾ, ത്രീ തിങ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ റൈറ്റ് പ്രേയിങ്. ശരിയായ പ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, പ്രയർ എന്ന് തന്നെയാണ് അവിടെ പറയും. പ്രയർ എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ടത് അവിടെ അഡോറേഷനെ കുറിച്ചാണ് പറയുന്നത്. അഡോർ, അഡോറേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്ന
ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭാഗം പ്രാർത്ഥനയിലുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രേ. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. അതെങ്ങനെയാ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴ് പറ്റുന്ന ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമമുണ്ട്, അങ്ങോട്ട് ഓടിച്ചെന്ന് കർത്താവെ കേൾക്കണേ എന്നൊക്കെ പറഞ്ഞ് വിഷയം ഒന്ന് പറഞ്ഞേച്ച് ഓടി തിരിച്ചിങ്ങ് പോരുന്ന ഒരു ധൃതി പിടിച്ച് ചെല്ലുന്ന ഒരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിലെ ഭിക്ഷയ്ക്ക് വരുന്ന ഒരു പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാള് വീട്ടിൽ വന്നേച്ച് ഒച്ചമ്പോ വല്ലതും ഉണ്ടോ, അവര് കാലിനാ എടുക്കണേ, ആ ഇല്ലായിരിക്കുമല്ലോ, എന്നാ ഞാൻ പോവാ എന്ന് പറഞ്ഞ് പോകുന്നൊരാളിനെ കുറിച്ച്, ഒച്ചമ്മോ വല്ലതും ഉണ്ടോ, ഒരു കാലിനാ ഇങ്ങ് എടുക്കണേ, അന്നത്തെ കാലം അവര് കാലിനാ ഇങ്ങ് എടുക്കണേ, ആ ഇല്ലായിരിക്കുമല്ലോ, ഞാൻ പോവാ എന്ന് പറയുന്ന പോലെ വി കനോട്ട് റഷ് ഇൻ ടു ഗോഡ്സ് പ്രസൻസ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ. അങ്ങനെയല്ല പ്രാർത്ഥന. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനായിട്ട് സമയം വേർതിരിച്ച് ഗെറ്റ് അലോൺ വിത്ത് ഗോഡ്. ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതല് തന്നെത്താൻ ഒന്ന് കടന്നു ചെല്ലണം. ദൈവസന്നിധി കടന്നു എന്ന് തന്നെത്താൻ ഒന്ന് ഇരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് അഡോറേഷനാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റൈറ്റ് പ്രേയിങ് ഈസ് അഡോറേഷൻ. ശരിയായ പ്രാർത്ഥനയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ തനിച്ചൊന്നിരിക്കണം. നാമൊക്കെ എത്ര മാത്രം ദൈവസന്നിധിയിൽ തനിച്ച് സമയം ചെലവഴിക്കുന്നു. നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കിയാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഞാൻ ചില വാക്യങ്ങൾ പ്രത്യേകിച്ചും ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിന്റെ 39-ഉം 40-ഉം വാക്യങ്ങൾ വായിച്ചാൽ, ലൂക്കോസ് 22:39-40, നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശിഷ്യന്മാരോട് ഒന്നിച്ച് ഗെത്സെമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയ സംഭവമാണ് അവിടെ നാം കാണുന്നത്. ലൂക്ക് ചാപ്റ്റർ 22:39-40. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞു. അപ്പോ ശിഷ്യന്മാരുമായിട്ട് കർത്താവ് ഗെത്സെമന തോട്ടത്തിൽ ചെന്നു, അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. യു വാച്ച് ആൻഡ് പ്രേ സോ ദാറ്റ് യു ഡു നോട്ട് ഗെറ്റ് ഇൻ ടു ടെംപ്റ്റേഷൻ. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ അവരോട് പറഞ്ഞു. പറഞ്ഞേച്ച് കർത്താവ് എന്താണ് ചെയ്തത്? അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം മുട്ടുകുത്തി, അവിടെ നിന്ന് ആ ശിഷ്യന്മാരിരിക്കുന്നിടത്തു നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എത്ര ദൂരം പോകുമോ ആ അത്രയും ദൂരത്തോളം പോയി. എന്തിനാ അത്രയും ദൂരം? അവരുടെ കൂടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു. വൈ ഡിഡ് ജീസസ് വെൻ ദാറ്റ് ഫാർ? അവരുടെ കൂടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു. തനിക്ക് സ്വകാര്യമായിട്ട് തന്റെ പിതാവുമായിട്ട് വലിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം പങ്കിടാനായിട്ട്, അതൊരു 1-to-1 ബേസിസ്, നേരിട്ട് എന്തോ 1-to-1 മുഖത്തോട് മുഖം നോക്കി തന്നെ പിതാവിനോട് നേരിട്ട് സംസാരിക്കുന്നതായിട്ട്. ശിഷ്യന്മാരെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവിന് തനിച്ച്, കർത്താവ് എപ്പോഴും അങ്ങനെയാണ് ചെയ്തത്, ഒരു കല്ലേറ ദൂരത്തോളം മാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് തനിച്ചു പോയി പ്രാർത്ഥിച്ചു. തനിച്ച്, ഓൾ അലോൺ വിത്ത് ഹിസ് ഫാദർ. ഡു വി ഹാവ് സച്ച് എ പ്രാക്ടീസ്? നമുക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടോ? അങ്ങനെ ഒരു ഒരു പതിവ് നമ്മുടെ ജീവിതത്തിലുണ്ട്? കർത്താവ് പതിവ് പോലെ താൻ ചെയ്തു വന്നിരുന്നത് പോലെ എന്ന് പലപ്പോഴും നാം കാണുന്നുണ്ട്. താൻ ചെയ്തു വന്നിരുന്നത് പോലെ ദേവാലയത്തിൽ പോയി, താൻ ചെയ്തു വന്നിരുന്നത് പോലെ പ്രാർത്ഥിക്കാനായിട്ടും, ദാറ്റ് വാസ് ഹിസ് കസ്റ്റം. അത് അന്നത്തേക്ക് മാത്രം പ്രാർത്ഥിക്കുന്ന അല്ല, ഇപ്പൊ ക്രൂശിലേക്ക് പോവുകയാണ്, എന്നാൽ അന്നത്തേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്ന ഒരു അനുഭവമല്ല. താൻ ചെയ്തു വന്നിരുന്നത് പോലെ പതിവ് പോലെ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഗെത്സെമന തോട്ടം എന്ന് പറയുന്നത്. ആ ടെമ്പിൾ മൗണ്ടിനെ, ദേവാലയം നിൽക്കുന്നതിന് എതിർവശത്ത് കിദ്രോൺ വാലി കഴിഞ്ഞ്, കിദ്രോൻ തോട് കഴിഞ്ഞ് അക്കരെ എത്തി അവിടെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതായിട്ടുള്ള ഒരു അനുഭവം.
ഇപ്പൊ കർത്താവ് തനിച്ചുപോയി. ഇനി ഒരു വാക്യം കൂടെ, മർക്കോസിന്റെ സുവിശേഷം 1:35 വാക്യം, മർക്കോസ് 1:35. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഭക്ഷണ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ആ അവിടെ കർത്താവ് എങ്ങനെ പ്രാർത്ഥിച്ചോ? അധികാലത്ത് ഇരുട്ടോട് എഴുന്നേറ്റ് പോയി ഒരു നിർജ്ജന സ്ഥലത്ത്. നിർജ്ജനം എന്ന് പറഞ്ഞാൽ ജനമില്ലാത്തടം, എ ലോൺലി ആൻഡ് ഐസൊലേറ്റഡ് പ്ലേസ്. കർത്താവിന്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചാട്ട്. കർത്താവ് പ്രാർത്ഥിച്ചത് പിതാവിന്റെ സന്നിധിയിൽ ഏകനായിട്ടൊന്നിരിക്കാൻ. അധികാലത്ത്, ഈവൻ വെൻ ഇറ്റ് വാസ് ഡാർക്ക്, സ്റ്റിൽ ഡാർക്ക്, ബിഫോർ ദ ഫസ്റ്റ് റേസ് ഓഫ് സൺലൈറ്റ് കംസ് ഡൗൺ ഓൺ ദി എർത്ത്, സൂര്യന്റെ ആദ്യത്തെ വെളിച്ചം ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പായിട്ട് ഇരുട്ടുള്ളപ്പം തന്നെ ഇരുട്ടോടെ. ഇപ്പൊ ഓർത്ത് നോക്കി, ഒരു പക്ഷെ രാവിലെ 3 മണിയായിരിക്കും, അല്ലെ 4 മണിയായിരിക്കും, സമയം നമുക്കറിയാം. ഇരുട്ടുള്ളപ്പം തന്നെ, വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് എന്നാണ്. അപ്പൊ ഇരുട്ടുണ്ട്, വെളിച്ചം വീശുന്നേ ഇല്ല, വീശുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്ന ആ സമയം കർത്താവ് ഇരുട്ടോടെ ഒരു ഏകാന്ത സ്ഥലത്ത്, ഒരു നിർജ്ജന സ്ഥലത്ത് വേറിട്ട് പോയിരുന്നു പ്രാർത്ഥിച്ചു. പിന്നെ നാം കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം, സോറി, മത്തായിയുടെ സുവിശേഷം 14:13. മത്തായി 14:13. അത് കേട്ടിട്ട് യേശു അവിടെ നിന്ന് പടകിൽ കയറി ഉച്ചനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ടു. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. അത് കേട്ടിട്ട്, ഏത് കേട്ടിട്ടാ? നമുക്കറിയാം ആ അതിന്റെ മുകളിൽ പറയുന്ന വാക്യം, മത്തായിയുടെ സുവിശേഷം 14:1-12 വാക്യങ്ങളില് ഹെരോദാവ് യോഹന്നാൻ സ്നാപകന്റെ തല അറുത്തു. ഹെരോദാവ് യോഹന്നാനെ കൊലപ്പെടുത്തി, ശിരച്ഛേദം ചെയ്തു എന്നുള്ള വാർത്ത കേട്ടിട്ട് കർത്താവ് ഹെരോദാവ് തന്നെയും കൊല്ലുവാൻ ചിന്തിക്കുന്നു എന്ന് ഉള്ള വാർത്ത കേട്ടിട്ട് കർത്താവ് അവിടം വിട്ടു. അവിടം വിട്ടേച്ച് ഒരു നിർജ്ജ പടകിൽ കയറി ഒരു നിർജ്ജന സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. വേറിട്ടു, വേറിട്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എല്ലാം വിട്ടേച്ച് ചെന്ന് തന്നെ വളരെ ഉത്കണ്ഠപ്പെടുത്തുന്ന, തനിക്ക് വളരെ ആകുലതയുള്ള ഒരു വിഷയം ആരോട് പറയാനാ പോയത്? പിതാവായ ദൈവത്തോട് പറയാനായിട്ട്. പ്രിയമുള്ളവരെ, ആരാധന എന്ന് പറയുമ്പോൾ, അഡോറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു 1-to-1 basis ഉണ്ട്. ഞാൻ എൻ്റെ പിതാവായ ദൈവത്തോട് നേരിട്ട് സംവാദിക്കുന്ന, സംവദിക്കുന്ന, അവൻ്റെ മുഖം കാണുന്ന ഒരനുഭവം, അതൊരു പ്രത്യേക ഒരു അനുഭവം. പലപ്പോഴും ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം അതാണ്. 100 കൂട്ടം കാര്യം ചെയ്യാൻ പോകും. കർത്താവിനെ പോലെ തിരക്ക് നമുക്കില്ലായിരുന്നു. കർത്താവ് പോകുന്നിടത്തെല്ലാം എന്തുവാ, ഈച്ച ചക്കപ്പഴുത്തൽ അടുക്കുന്ന പോലെ ആളുകൾ അങ്ങനെ കൂടി വന്നിരുന്നു. കർത്താവിനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. കർത്താവ് ഒരു വീട്ടിൽ ചെന്നാൽ, വീട്ടിൽ കയറി ചെല്ലാൻ പോലും സ്ഥലമില്ലാത്ത പോലെ ആളുണ്ടായിരുന്നു. നാനാ രോഗക്കാര്, വ്യാധികൾ പിടിച്ചവര്, ദീനക്കാര്, ഭൂതഗ്രസ്തര്, എല്ലാം കർത്താവിന്റെ ഇടയ്ക്ക് എപ്പോഴും കൂടുവായിരുന്നു. അടുക്കൽ എപ്പോഴും കൂടുകയാണ്. കർത്താവ് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ഏറിയ പുരുഷാരൻ തന്റെ പിന്നാലെ ചെന്നിരുന്നു. അപ്പൊ അത്രയും തിരക്കൊന്നും നമുക്കില്ല. പക്ഷെ അതിന്റെ ഇടയിലെല്ലാം അധികാല തിരുട്ടോടെ താൻ നിർജ്ജന സ്ഥലത്തേക്ക് പോയി. ശിഷ്യന്മാരെ കൂട്ടി പ്രാർത്ഥിക്കാൻ പോയപ്പം അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി. ഹെരോദാവ് യോഹന്നാൻ സ്നാപകനെ കൊന്നുവെന്ന് കേട്ടപ്പോൾ അവിടം വിട്ട് പടകിൽ കയറി ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഇനിയും അത് കഴിഞ്ഞാണ് കർത്താവ് പോയി എന്ന് കേട്ട, പടകിൽ കയറി അക്കരയ്ക്ക് പോയെന്ന് കേട്ടപ്പോൾ വലിയൊരു ജനക്കൂട്ടം പിന്നാലെ. അവിടെ വെച്ചാണ് 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ, പിന്നെ അത് കൂടാതെ സ്ത്രീകളും കുഞ്ഞുങ്ങളും, അത്രയും പേരെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള വലിയ അത്ഭുതം നടക്കുന്നു. അത് കഴിഞ്ഞപ്പോ കർത്താവ് എന്തെടുത്തു? മത്തായിയുടെ സുവിശേഷം 14:22 തന്നെ നാം വായിക്കുന്നു, യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഒന്നോർത്ത് നോക്കിയേ, ഈ 5000 പുരുഷന്മാര് തന്നെ അവിടെ ഉണ്ടായിരുന്നു, അതുകൂടാതെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാം പറഞ്ഞയച്ചു, ശിഷ്യന്മാരെയും പറഞ്ഞയച്ചു. അവരോട് പറഞ്ഞു പെട്ടെന്ന് വള്ളം പടകിൽ കയറി അക്കരയ്ക്ക്, എന്നിട്ട് കർത്താവ് അവിടോട്ട് പോയി മലയിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട്. ഗെറ്റ് അലോൺ വിത്ത് ദ ഫാദർ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഡിസിപ്ലിൻ അതായിരിക്കും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ
ഇറ്റ് ഈസ് എ പ്രൈവറ്റ് അഫയർ ആസ് വെൽ ആസ് ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് അഫയർ. ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയുമാണ്, എന്നാൽ അത് സമൂഹമായിട്ടും നാം കൂട്ടായ്മക്കാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, അതിനാ ക്വയറ്റ് ടൈം എന്നൊക്കെ പറയുന്നു. പിതാവായ ദൈവത്തോട് അല്പനേരം തനിച്ച് ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് സംവദിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ. അത് പ്രാർത്ഥനയിൽ നിർബന്ധമാണ്. ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രയാസം വന്നാലും, ചിലരോടൊക്കെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ, പിന്നെ ഞാൻ കഴിഞ്ഞ കുറെ നാളായിട്ട് പ്രാർത്ഥിക്കും, മിക്കവാറും പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഇപ്പൊ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ 41 ദിവസം ഉപവാസം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഒരു 15 ദിവസം കൂടെ എടുക്കാനിരിക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ തനിച്ചൊന്നിരുന്നോന്ന് ചോദിച്ചാൽ തനിച്ചൊരു ദിവസം പോലും പക്ഷെ ഇരുന്ന് കാണത്തില്ല. ദൈവസന്നിധിയിൽ തനിച്ചൊന്നിരിക്കുന്ന അനുഭവം ഇല്ലാത്തതായിട്ടുള്ള. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവ് അങ്ങനെയാ ചെയ്തു. ആ പ്രാർത്ഥനയെ കുറിച്ചാണ് എബ്രായ ലേഖനം 5:7 നാം വായിക്കുന്നു. കർത്താവ് ഗെത്സെമനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കുറിച്ചാ പറയും. എന്നാല് എബ്രായ ലേഖന കർത്താവ് കർത്താവിന്റെ ഇഹലോക ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ഒരു പാറ്റേൺ തന്നെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. എബ്രായർ 5:7 Hebrews 5:7 തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് കുറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിക്കുകയും അഭയയാചന ഭയഭക്തി നിമിത്തം ഉത്തരം ചെയ്തു. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ചു. സോ ഇഫ് ജീസസ് വാണ്ടഡ് ടു ജീസസ് ഹാഡ് ടു പ്രേ, യേശുവിന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് എത്രയധികം നാം പ്രാർത്ഥിക്കണം. യേശു പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, യേശു അത്രമാത്രം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, തന്റെ പിതാവിനോടൊപ്പം സമയം ചെലവഴിച്ചിട്ട് നമ്മൾ ഏത് പ്രശ്നം വന്നാലും ആദ്യം എന്തുവാ ചെയ്യുന്നു, നമ്മളൊരു കമ്മിറ്റി കൂടും, നമ്മൾ കുറച്ചു പേരോടൊക്കെ ഒന്ന് ചോദിക്കും. ഏത് കമ്മിറ്റി വിഷയം കൊണ്ടുവരുന്നതിന് മുമ്പ് ആരടുക്ക കൊണ്ടുവരണം? ദൈവസന്നിധി കൊണ്ടുവരണം. ദൈവസന്നിധി കുറച്ചു നേരം ഒന്ന് മൗനമായിട്ടിരിക്കുന്ന തന്നെ ഒരു ആരാധന. ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കും. ഏത് വിഷയം ആരോട് പറയുന്നതിന് മുമ്പ്, ഭാര്യയോട് പറയുന്നതിന് മുമ്പ്, ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ്, അടുത്ത സ്നേഹിതരോട് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മക്കളോട് പറയുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഒന്ന് കൊണ്ടുവരണം. അവിടെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഞാനൊരു വിഷയം ആദ്യം ആരോടാ പറയുന്നത്, ആരോടാ ഞാൻ പറയുന്നത്? നമ്മൾ നമുക്ക് വരുന്ന ഒരു വിഷയം, ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം, ഒരു ആവശ്യം, ആരോടാ നമ്മൾ പങ്കിടുന്നത്? നമ്മുടെ ഏറ്റവും അടുത്ത ആളിനോടാണ് നാം അത് പങ്കിടുന്നത്, അല്ലേ? ദൈവം നമ്മുടെ കർത്താവ് നമ്മുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ ആദ്യം നമ്മൾ ആ വിഷയവുമായിട്ട് ദൈവസന്നിധിയില് ഗെറ്റ് എലോൺ വിത്ത് ഗോഡ്. അതാണ് ഇവിടെ റൈറ്റ് കൈൻഡ് ഓഫ് പ്രേയിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ശരിയായ പ്രാർത്ഥനയുടെ ആദ്യ പടി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ആ വിഷയവുമായിട്ടൊന്നിരിക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖം ഒന്ന് കാണണം. കുറച്ചു നേരം ദൈവസന്നിധിയിൽ ചെന്നൊന്നിരിക്കണം. എല്ലാ ദൈവദാസന്മാരും ആരൊക്കെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ, വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ, അവരൊക്കെ അത് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് അവിടെ പറയുന്ന പ്രാർത്ഥനയാലും അപേക്ഷയാലും, അപേക്ഷ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് സപ്ലിക്കേഷൻ എന്ന്. സപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ആവശ്യം ഞങ്ങൾ പറയുക എന്നുള്ളത് മാത്രം. പറയുക അല്ല, വെറും പറച്ചിലല്ല. നോട്ട് സിംപിളി പ്രസന്റിങ് അവർ റിക്വസ്റ്റ്, വെറുതെ കൊണ്ടങ്ങ് പറയുകയല്ല. ആ സപ്ലിക്കേഷൻ എന്നുള്ള വാക്കെന്ന് പറയുന്നത് ആൻ ഏണസ്റ്റ് ഷെയറിങ് ഓഫ് അവർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനെയാണ് ഈ ആചന എന്ന് പറയുന്നത്. എന്ത വിഷയമാണെങ്കിലും ആ വിഷയം ആസ് ഇറ്റ് ഈസ് ആയിരിക്കുന്നത് പോലെ. ചിലപ്പോ നമ്മൾ വിചാരിക്കാം കർത്താവിന് അറിയത്തില്ലയോ, കർത്താവിന് അറിയാവല്ലോ ആ വിഷയം, കർത്താവിന് അറിയത്തില്ലയോ, ഞാൻ പിന്നെ പറയണം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ അടുക്കൽ ഒരു ആവശ്യമായിട്ട് വരുമ്പം അപ്പനെല്ലാം അറിയാമെന്നും പറഞ്ഞ് അവരങ്ങ് പറയാതിരുന്നാലോ, അപ്പൻ അറിയാമല്ലോ അതിങ്ങ് തന്നേര് എന്ന് പറഞ്ഞാലോ? നമ്മളെ അപ്പന്മാരാണേലും
അമ്മമാരാന്നില്ല. കുഞ്ഞെ നീ എന്തിനാടാ വന്നത്, നീ എന്താ നിന്റെ ആവശ്യം എന്താ, നീ എന്തിനാ വന്നതെന്നൊന്നും ചോദിക്കത്തില്ല. നീ എന്തിനാ വന്നത്? അപ്പ എനിക്കൊരു 1000 രൂപ വേണം, നമ്മുടെ മക്കൾ വന്ന് പറയാ. നമ്മൾ ചോദിക്കത്തില്ല, കുഞ്ഞെ നീ എന്തിനാ വന്നത്, നിനക്ക് ഇപ്പൊ 1000 രൂപ എന്തിനാ? നമുക്കറിയായിരിക്കും അവന് ഫീസ് കൊടുക്കാനും, അങ്ങോട്ട് പോകുമ്പം അതിന് വണ്ടിക്കൂലിയുണ്ട്, അതിന്റെ ചില്ലറ ആവശ്യങ്ങൾക്ക് 900 രൂപ 900 rupees ഫീസ് കൊടുക്കണം, പിന്നെ 100 രൂപ അവന്റെ അത്യാവശ്യ ചെലവുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്, അതൊക്കെ 1000 രൂപ വേണമെന്ന് പറഞ്ഞാലും വന്ന് ചോദിക്കുന്നുണ്ടെ. അറിയാമെങ്കിൽ പോലും മിക്കവാറും നമ്മൾ ചോദിക്കും, കുഞ്ഞെ നീ എന്തിനാ വന്നത്? അപ്പോ ആ മേക്ക് യുവർ റിക്വസ്റ്റ് നോൺ ടു ഗോഡ് എന്നാ അവിടെ പറയും. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക അത്ര വേണ്ടത്. അപ്പൊ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ചെന്ന് ആ സിറ്റീസ് കർത്താവെ ഇന്ന പ്രശ്നമുണ്ട്, ഞാൻ ഇന്ന പോലെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത്, ഇന്നാരൊക്കെ എന്നോട് പിണങ്ങിയിരിക്കും, ഇന്നാർക്കൊക്കെ ചില പ്രയാസങ്ങളുണ്ട്, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളുടെ സുവിശേഷ സംഘടന ഇന്ന പ്രശ്നങ്ങൾ നേരിടുന്നു, ഞങ്ങൾ പോകുന്നിടത്ത് എതിർപ്പുകളുണ്ട്, ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്. ഇത് ദൈവസന്നിധിയിൽ ചെന്ന് അതുപോലെ പറയുന്ന, ഹൃദയം തുറന്നു പറയുന്നതായിട്ടുള്ള ഒരനുഭവമാണ്. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, ജസ്റ്റ് ആസ് ഐ ആം വിതൗട്ട് വൺ പ്ലീ ബട്ട് ദാറ്റ് ദൈ ബ്ലഡ് വാസ് ഷെഡ് ഫോർ മീ ആൻഡ് ദാറ്റ് ദൗ ബിഡസ് മീ കം ടു ദീ ഓ ലാംബ് ഓഫ് ഗോഡ് ഐ കം ഐ കം. കർത്താവെ ഞാൻ ആയിരിക്കുന്നത് പോലെ കുഞ്ഞാടേ അവിടുന്ന് എന്നെ മാടി വിളിക്കുന്നുണ്ടല്ലോ, എടാ നീ എന്റെ ആവശ്യം വന്ന് എന്നോടൊന്ന് പറ, അയ്യോ എന്റെ കുഞ്ഞ് എന്നോട് വന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എപ്പോഴും കർത്താവിന്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു യേണിങ് ഹാർട്ടാ, നമുക്ക് വേണ്ടി അങ്ങ് മാടി വിളിക്കുന്ന ഒരു ഹൃദയം. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്, അവർ എന്റെ ആലോചനാ സഭയിൽ ഒന്ന് നിന്നിരുന്നെങ്കിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുമായിരുന്നു, ഞാൻ അവരുടെ വിഷമം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്നൊക്കെ പ്രവാചകന്മാർ പറയുന്നു. യെരുശലേമിനെ നോക്കിയിട്ട് കർത്താവ് കരയുമ്പം കർത്താവ് പറയുകയാണ്, യെരുശലേമേ യെരുശലേമേ ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കോടി തന്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ കീഴിൽ ചേർക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ ചേർക്കാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നമുക്കൊരു മനസ്സില്ല, നമ്മള് ഒരു വിഷയം ദൈവസന്നിധി കൊണ്ട് പറയുമ്പം അതിന്റെ അകത്ത് കുറച്ചൊക്കെ ഒളിച്ചു വെച്ചേ പറയൂ. നമ്മൾ ഏത് വിഷയം പറഞ്ഞാലും നമ്മളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ ആരോടും പറഞ്ഞു, അത് ദൈവത്തോടും അങ്ങനെ പറഞ്ഞു, ഉള്ളത് അതുപോലെ പറയത്തില്ല. മനുഷ്യനോട് പറയുമ്പോ അവർക്കത് മനസ്സിലാകത്തില്ല, നമ്മൾ ഇച്ചിരി പൊതിഞ്ഞു വെച്ചാൽ അവർക്ക് നമ്മുടെ മനസ്സ് വായിക്കാനൊന്നും ഉള്ള കഴിവ് ഇല്ല. പക്ഷെ ദൈവത്തിന്റെ അടുക്കൽ ആ പരിപാടി നടക്കും. നമ്മൾ പറയാം ആ വിളച്ചില് ദൈവത്തിന്റെ അടുക്കൽ, ചിലരോടെങ്കിലും പറയാം ആ വിളച്ചിൽ എന്നോട് എടുക്കണം. ദൈവം നമ്മളോട് അങ്ങനെ പറയാൻ വരുമോ, ഞാൻ ആ വിളച്ചിൽ എന്നുള്ള വാക്കങ്ങ് ഉപയോഗിച്ചു പോയത്. ദൈവസന്നിധിയിൽ ഹൃദയം ഒന്ന് തുറക്കണം, ഒന്നും മറച്ചു വെക്കരുത്. ഏത് പ്രയാസം ആരോടുണ്ടായാലും എവിടെ ഉണ്ടായാലും ഏത് ആവശ്യം ഉണ്ടായാലും അത് അതുപോലെ പറയണം. അതാ ഏണസ്റ്റ് ഷെയറിങ് ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഏണസ്റ്റ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി, വിതൗട്ട് ഈവൻ എ പിഞ്ച് ഓഫ് സോൾട്ട്, ഒരു ഒരു അല്പം പോലും അതിൻ്റെ അകത്ത് മായം ചേർക്കാതെ പറയുവാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ ആ പാർട്ടി പ്രകാരമാണ് പറയുന്നത്, ജസ്റ്റ് ആസ് ഐ ആം ദോ ടോസ്ഡ് അബൌട്ട് വിത്ത് മെനി എ കോൺഫ്ലിക്ട് മെനി എ ഡൗട്ട് fighting and fears within and without, O Lamb of God, I come, I come. അതിന്റെ മലയാളം വരികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടെത്താനായിട്ട്. ജസ്റ്റ് as I am without one plea, ഇംഗ്ലീഷിലെ 1835 ഷാർലറ്റ് എലിയറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ എഴുതിയതായിട്ടുള്ള പാട്ടാണ്. ജസ്റ്റ് as I am, ഞാൻ ആയിരിക്കുന്നത് പോലെ, ഓ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കുഞ്ഞാടെ എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല, ഞാൻ നേരിടുന്ന എല്ലാ ഭയങ്ങളുമായി. ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് ഈ ലോകത്തിലേക്ക് ദൈവം തന്റെ പുത്രനെ അയച്ചത് എന്തിനു വേണ്ടിയാ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കാൻ വേണ്ടി തന്നെ. അത് കർത്താവിന് അറിയാമായിരുന്നല്ലോ, ദൈവം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞോണ്ട് അങ്ങോട്ട് വന്നു. ശിഷ്യന്മാരോട് അതിനു മുമ്പെല്ലാം വിളിച്ചു പറഞ്ഞു, മനുഷ്യപുത്രൻ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവര് റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കും, അവര് ക്രൂശിന്മേൽ തറച്ചെന്നെ കൊല്ലും. അത് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു. അതിനുവേണ്ടിയാ കർത്താവ് ഇവിടെ വന്നതെന്നുള്ളത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ കർത്താവ് ഗെത്സെമന്റെ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ എന്താ പ്രാർത്ഥിച്ചത്?
പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇത്രയും അറിയാമെങ്കിലും പിന്നെന്തിനാ അത് പറഞ്ഞു. ലൂക്കോസ് 22:40 പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് ആ പറഞ്ഞു നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എന്തിനാ മനസ്സുണ്ടെങ്കിൽ എന്ന് മനസ്സ് അതാണെന്ന് അറിയാവല്ലോ, പിന്നെ എന്തിനാ അത് പറഞ്ഞത്? അതായത് കർത്താവ് നമ്മെ പോലെ ഒരു ശരീരത്തിലായി. നമ്മെ പോലെ ശരീരം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നെടുത്ത ശരീരമല്ല, നമുക്കറിയാം സ്വർഗീയന്റെ ശരീരമാണ്, സ്വർഗീയന്റെ പ്രതിമയാണ്. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ പോലും മാനുഷികമായ പരിമിതികൾക്കെല്ലാം ഉള്ളിലേക്ക് ഒതുങ്ങിയതായ ഒരു ശരീരം, ആ ശരീരത്തിൽ വസിച്ചുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് ക്രൂശിക്കപ്പെടാനായിട്ട് പോകുമ്പോൾ കർത്താവ് അതിവേദനയിലായി, അല്ലേ, പ്രാണവേദനയിലായി എന്നാ പറയുന്നത്, അല്ലെ? അതിന്റെ താഴോട്ടുള്ള വാക്യം വായിച്ചാൽ കർത്താവ് പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹി പ്രൈഡ് ഏണസ്റ്റ്ലി. തന്റെ ഹൃദയത്തിൽ വരുന്ന എല്ലാ ആകുലതകളും ചിന്താകുലങ്ങളും എല്ലാം അതുപോലെ പ്രസന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വി ആർ എ ബിറ്റ് പ്രൗഡ് ഈവൻ വെൻ വി ഗോ ബിഫോർ ദ ത്രോൺ ഓഫ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപാസനത്തിങ്കിലേക്ക് നാം പോകുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒരു ജ്ഞാനെന്ന ഭാവം എവിടെയൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊന്നും നമ്മൾ ദൈവത്തോടാണേലും പറയത്തില്ല. ഇച്ചിരി ഒക്കെ കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ടെന്ന് പറഞ്ഞാലുള്ള കുഴപ്പമില്ല. ദൈവം ഒരിക്കലും പിണങ്ങത്തില്ല, കർത്താവ് എനിക്കൊരു പേടിയുണ്ട്. എടാ ഞാനല്ലയോ നിന്നെ കൈകെ പിടിച്ചിരിക്കുന്നത്, ഞാൻ നിന്നെ നടത്തത്തില്ലയോ, നീ എന്തിനാ പേടിക്കുന്നത് എന്നൊന്നും പറഞ്ഞ് നമ്മളെ വഴക്ക് പറയത്തില്ല. നമ്മുടെ മാതാപിതാക്കളാണെ പറഞ്ഞെന്നിരിക്കും. കർത്താവ് ഒരിക്കലും വഴക്ക് പറയത്തില്ല. കർത്താവിനറിയാം ഒരു കുഞ്ഞിന്റെ ആകുലതകൾ, എന്റെ കുഞ്ഞ്, എന്റെ പൈതല് എന്തെല്ലാം വേദന അനുഭവിക്കുന്നു. നമ്മുടെ ആകുലതകളും വേദനകളും എല്ലാം ചെന്ന് പറയാൻ പറ്റുന്ന ഒരു കൃപാസ. അതുകൊണ്ടാണ് പറയുന്നത് നമുക്കുള്ള മഹാപുരോഹിതനോ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. നമ്മുടെ ഹൃദയത്തിൽ ഒരു സംശയം തോന്നിയാലും പറയണം, കർത്താവ് നീ അത് ചെയ്തു തരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, എനിക്കൊരു പേടിയുണ്ട്. അപ്പം പറയുന്നതന്നെ എന്നാ കുഴപ്പം, ഒരു കുഴപ്പമില്ല. ഇയോബിനെ ദൈവം അംഗീകരിച്ചതിന്റെ കാര്യം അതാ. നമ്മൾ ഇയോബിന്റെ പുസ്തകം വായിച്ചാലേ ഇയോബിന്റെ സ്നേഹിതന്മാരൊക്കെ ദൈവത്തെ എന്തോ പ്രൊട്ടക്ട് ചെയ്താ പറയും, ദൈവത്തെ ഒന്ന് ദൈവത്തിന്റെ ഡിഫൻസ് അവരാണ് ദൈവത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്നത്. ഇയോബ് പറയുന്നത് ഞാൻ വല്ലതും ചെയ്തിട്ടാന്ന് എന്നെ ഈ ശിക്ഷിക്കുന്നത്, ഞാൻ ഇന്ന് കണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തോന്ന് ഇതൊന്നും ചോദിച്ചേനെ, ഞാൻ എന്റെ ന്യായവാദം കോരി ചൊരിയുമായിരുന്നു എന്നൊക്കെ ഇയോബ് പറയുന്നു. പക്ഷെ ദൈവം ഇയോബിനോട് പിണങ്ങി, വേദവസം പറയുന്ന ദൈവം ഇയോബിനോട് പിണങ്ങിയില്ല. കാരണം എന്റെ ദാസനായ ഇയോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചില്ലെന്ന് തന്നെയാണ് ഒടുവിൽ അദേമാന്യനായ എലീഫസിനോടും ബിൽദാദിനോടും ഒക്കെ ദൈവം പറയുന്നു, അവരെ കുറിച്ച് പറയുന്നു. അപ്പൊ തന്റെ വേഷമോ ആകുലത എല്ലാം പറഞ്ഞ വ്യക്തി ആരാ? ഇയോബ്. ഇയോബ് തന്റെ ഭയങ്ങൾ പറഞ്ഞു, എനിക്ക് എന്തുകൊണ്ടായത്, എനിക്കിതൊന്ന് എന്തിനാ വന്നതെന്നൊന്ന് അറിയണം എന്നെല്ലാം പറഞ്ഞു. അതിന് ഉത്തരവൊന്നും ദൈവം കൊടുത്തില്ലെന്നുള്ള സത്യമാണ്. എന്നാലും ദൈവം ഒരിക്കലും ഇയോബിനോട് കോപിച്ചില്ല. എന്റെ ദാസനാ ഇയോബ് എന്നെ കുറിച്ച് വിഹിതമായത് മാത്രമേ സംസാരിച്ചു. കാരണം ഇയോബിന്റെ മനസ്സറിയുന്ന ദൈവമാണ്, ഹൃദയം അറിയുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ഡൗട്ട്സും നമ്മുടെ എല്ലാ ഫിയേഴ്സും നമ്മുടെ എല്ലാ സംശയങ്ങളും കർത്താവെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല കർത്താവെ, ഈ രോഗത്തിൽ നിന്ന് നീ എനിക്കൊരു വിടുതൽ തരുമോ എന്ന് എനിക്കറിയത്തില്ല കർത്താവെ, നീ ഇത് നടത്തി തരുമോ എന്ന് എനിക്കറിയത്തില്ല കർത്താവെ, ഞാൻ ഇപ്പോഴും അത് ഭാരപ്പെടുക കർത്താവെ, എന്റെ മനസ്സിൽ എപ്പോഴും നിരാശ വരുന്ന കർത്താവെ, അതൊക്കെ ചെന്ന് പറയുവാൻ അവിടെയാണ് യഥാർത്ഥമായ സപ്ലിക്കേഷൻ. കർത്താവ് ഇതാ എന്റെ ആവശ്യം, അത് പറയണം. ഒന്ന് നമ്മൾ ഓടിച്ചെന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോരുകയല്ല, നോട്ട് റഷിംഗ് ത്രൂ ദ ത്രോൺ ഓഫ് ഗ്രേസ് ബട്ട് ഗെറ്റ് അലോൺ വിത്ത് ഗോഡ്. ഓടിച്ചെന്ന് ധൃതി വെച്ച് പറയുകയല്ല, ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവത്തെ ആരാധിക്കുക. രണ്ട്, ആ ഉള്ളത് അവസ്ഥയിൽ തന്നെ ഇരമ്യാവും അതുപോലെ പറയുന്നത് ആകാംക്ഷയോ
ആകുലതയോ ഉത്കണ്ഠയോ ഉള്ള വിഷയം അതേപോലെ തന്നെ ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുവാനായിട്ട് നമുക്ക് അതിനൊരു പ്രിവിലേജ് ദൈവം തന്നിട്ടു. മാത്രവുമല്ല, നമ്മൾ ചെല്ലുമ്പം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ എന്തിനു വേണ്ടിയാ ചോദിക്കുന്നത് എന്നുകൂടെ പറയാം. ഞാനിപ്പോ എനിക്കൊരു 5 ലക്ഷം രൂപ വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം, രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ള, അങ്ങനെ ഒരു എമൗണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്റെ കുഞ്ഞിന്റെ വിവാഹം നടത്തണം, അതിന് ആവശ്യങ്ങളുണ്ട് കർത്താവെ. ഇപ്പൊ സ്ത്രീധനം വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ചിലപ്പം വന്നിരിക്കും, അല്ലെങ്കിൽ എന്നാലും ചില ചെലവുകളുണ്ട് കർത്താവെ, അതിനിന്നിന്ന ചെലവുണ്ട്. അപ്പൊ ചിലപ്പോ ചോദിക്കടാ, നിനക്ക് എന്തിനാടാ 10 പവന്റെ മാല എടുക്കുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചത്. അല്ലെ, നീ എന്തിനാ ആ എത്ര 1 പ്ലേറ്റിന് 300 രൂപയുടെ സാപ്പാട് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചത്. നമ്മൾ ഈ 5 ലക്ഷമോ 10 ലക്ഷമോ ചോദിക്കുമ്പം നമ്മള് നമ്മുടെ, അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് കിട്ടുന്നില്ല. യാക്കോബിന്റെ ലേഖനം 4:3, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, യു ഡോണ്ട് റിസീവ് ബിക്കോസ് യു ആസ്ക് ഫോർ റോങ് മോട്ടീവ്സ് ടു സ്പെൻഡ് ഓൺ യുവർ പ്ലഷേഴ്സ് എന്നവർ, റോങ് മോട്ടീവ്സുമായിട്ട്. അപ്പൊ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പം ഒരു വിഷയം ദൈവസന്നിധി വെക്കുമ്പം അതിന്റെ പിമ്പിലെ പർപ്പസ് എന്താണെന്ന് ദൈവത്തോടൊന്ന് പറയണം. ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു വാക്ക് എന്റെ വായിൽ വരുന്നതിന് മുമ്പ് എന്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ ചെല്ലുന്നത്. എങ്കിലും കർത്താവെ, ഞാൻ ഈ ഇത് ചോദിക്കുന്നത്, ഈ ആവശ്യം തിരുസന്നിധിയിൽ വെക്കുന്നത്, ഇതിന്റെ പിമ്പിലെ എന്റെ ഉദ്ദേശം ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവിടുത്തെ ഹിതമെങ്കിൽ അവിടുന്ന് അത് സാധ്യമാക്കി തരണമേ. അതാ കർത്താവും പ്രാർത്ഥിച്ചത്. മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. അപ്പൊ റോങ് മോട്ടീവ്സിന് ചോദിക്കുമ്പോൾ, യു ഡു നോട്ട് റിസീവ് ബിക്കോസ് യു ആസ്ക് ഫോർ റോങ് മോട്ടീവ്സ് ടു സ്പെൻഡ് ഓൺ യുവർ പ്ലഷേഴ്സ്. പ്ലഷേഴ്സ് എന്നുള്ള വാക്കിന് ഗ്രീക്ക് പറയുന്നത് ഹെഡോനിയാസ് എന്നൊരു വാക്കാണ്. ഹെഡോനിയ, ഹെഡോനൈസ്, ഇംഗ്ലീഷിൽ ഹെഡോ ഹെഡോണിസം എന്നൊരു വാക്ക് തന്നെയുണ്ട്. ആ വാക്കിന്റെ അർത്ഥം എന്തോ സെൻഷ്വൽ പ്ലഷേഴ്സിന് വേണ്ടി ഉള്ള, അതായത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണി കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും ജഡത്തിന്റെ ചിന്തകൾ, മോഹത്തിനു വേണ്ടി ഉള്ള ആഗ്രഹങ്ങൾ, അതാണ് അങ്ങനെയുള്ളതിനെയാണ് ഹെഡോനിസം എന്ന് പറയുന്നത്. ആ വാക്ക് ഗ്രീക്കിലെ ഹെഡോനിയാസ് എന്ന പദത്തിൽ നിന്നാണ് വന്നത്. ഇംഗ്ലീഷ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ അറിയാം. എന്ന് പറഞ്ഞ സെൻഷ്വൽ പ്ലഷേഴ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നത് കൊണ്ടാണ് കിട്ടാതെ പോകുന്നത്. അതായത് ഗോഡ് നോസ് അവർ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കാനവർ, നിങ്ങളുടെ അത്യാഗ്രഹം അറിയിക്കാനല്ല. ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ, പ്രസന്റ് യുവർ നീഡ്സ്, മേക്ക് നോൺ യുവർ നീഡ്സ് ബിഫോർ ഗോഡ്, നോട്ട് യുവർ ഗ്രീഡ്സ്. നിങ്ങളുടെ അത്യാഗ്രഹം അറിയിക്കാനല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ. എന്നാൽ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റും. അപ്പൊ പ്രാർത്ഥന, ശരിയായ പ്രാർത്ഥനയ്ക്ക് എന്തൊക്കെയാ ഉള്ളത്? ദൈവസന്നിധിയിൽ തനിച്ചിരിക്കുന്ന, ഏകാഗ്രതയോടായിരിക്കുന്ന, ഇന്റൻസ് പ്രേയിങ്, സീരിയസ് പ്രേയിങ്, തീവ്രമായ ഒരു പ്രാർത്ഥന. കർത്താവ് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് പറയുന്ന അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പൊ എത്രമാത്രം തീവ്രമായിരുന്നു ആ പ്രാർത്ഥന, അതിശ്രദ്ധയോടെ, ഇന്റൻസ് പ്രയർ. ഇന്റൻസിറ്റി എന്നുള്ള വാക്കിന് മലയാളത്തിൽ തീവ്രത എന്നാണല്ലോ അർത്ഥം. തീവ്രമായ ഒരു പ്രാർത്ഥന, നാം ആയിരിക്കുന്നത് പോലെ, ഏണസ്റ്റ് ഷെയറിങ് ഓഫ് അവർ നീഡ്സ് നോട്ട് അവർ ഗ്രീഡ്സ്. ആത്മാർത്ഥമായി നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നതായിട്ടുള്ള ഒരു പ്രാർത്ഥന, അതിനാ സപ്ലിക്കേഷൻ എന്ന് പറയും. മാത്രമല്ല, ഇറ്റ് ഷുഡ് നോട്ട് ബി വെയിൻ റെപ്പറ്റീഷൻസ്. മത്തായിയുടെ സുവിശേഷം 6 6-8 വാക്യങ്ങൾ നാം വായിച്ചാൽ, മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക,
രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വായിച്ച പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ആ അതിഭാഷണത്താൽ, വിത്ത് മെനി വേർഡ്സ്, ദേ തിങ്ക് ദാറ്റ് ദേ വിൽ റിസീവ് ദർ ആൻസർ വിത്ത് മെനി വേർഡ്സ്. അവരോട് തുല്യരാകരുത്. അപ്പൊ അതിഭാഷണം, ജൽപ്പനം, വെയിൻ റെപ്പറ്റീഷൻസ് ആൻഡ് മെനി വേർഡ്സ്. ഇപ്പൊ ചിലര് പ്രാർത്ഥിക്കുമ്പം അങ്ങോട്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയും. ഞാൻ അങ്ങോട്ട് അതങ്ങോട്ട് തന്നേ തീരൂ, തന്നേ തീരൂ അല്ലേ, തന്നിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ, ഒരു സമരം ചെയ്യുന്ന പോലെ. അങ്ങനെയല്ല, ദൈവ സന്നിധിയിൽ നമ്മൾ താഴ്മയോടും വിനയത്തോടും അടുത്ത് ചെല്ലുമ്പോൾ നോട്ട് വെയിൻ റെപ്പറ്റീഷൻസ്, പോളിലോഗിയാസ് എന്നാവാ മെനി വേർഡ്സ് എന്നുള്ളത്. ഒത്തിരി വാക്കുകളിലെ കൂമ്പാരം കൊണ്ടല്ല പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ലഭിക്കണമെന്നുള്ള വലിയൊരാഗ്രഹം നമുക്ക് വേണം. എന്നാൽ പല വാക്കുകൾ കൊണ്ട് ഒരു ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞേച്ച് പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞ് മറ്റൊരു തരത്തിൽ പറഞ്ഞ് മറ്റൊരു തരത്തിൽ പറഞ്ഞ്, അങ്ങനെ മെനി വേർഡ്സ്, പലതരത്തിൽ ഒരേ ആവശ്യം സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവസന്നിധിയിൽ വെയിൻ റെപ്പറ്റീഷൻ, വ്യർത്ഥമായ ആവർത്തനമല്ല, വ്യർത്ഥമായി ആവർത്തിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനയാണ്. ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കുമെന്ന് അവർ ചിന്തിക്കുന്ന അവരോട് തുല്യരാ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നവർ. നമ്മൾ യാചിക്കുന്നതിന് മുമ്പേ അറിയാം, എന്നാലും യാചിക്കാനായിട്ട്. പിന്നെ താഴോട്ട് ഒരു ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. പിതാവ് മുമ്പേ അറിയുന്നുണ്ടെങ്കിലും ചിലര് പറയുന്ന ഒരു ഒരു ഒഴികഴിവാ പ്രാർത്ഥിക്കാതിരിക്കുന്നതിന്. യാചിക്കുന്നതിന് മുമ്പേ ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ, അപ്പം പിന്നെ ഞാൻ ചെന്ന് ചോദിച്ചിട്ടേ ഇനി ഇങ്ങോട്ട് തരാവോ? അങ്ങനെയല്ല, യാചിപ്പീൻ എന്ന് തന്നെ പറയുന്നു. ആസ്ക്, ഇറ്റ് ഷാൽ ബി ഗിവൺ. ദൈവത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ എനിക്ക് തോന്നുന്നു ഒമ്പതാം അധ്യായത്തിന്റെ ഒടുവിൽ തന്നെയാ പറയുന്നത്, കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് ഒമ്പതിന്റെ ഒടുവിലത്തെ വാക്ക് അല്ലേ. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വേലയില്ലയോ? ദൈവത്തിന് അറിയത്തില്ലയോ ദൈവത്തിന്റെ വേലയ്ക്ക് ആൾക്കാരെ വേണം? ഇപ്പൊ ഗോസ്പെൽ മീഡിയയ്ക്ക് വേലക്കാരെ വേണം, പ്രവർത്തകരെ വേണമെന്ന് ദൈവത്തിന് അറിയാമല്ലോ. ദൈവം അങ്ങ് തന്നാ പോരെ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Ask the Lord of the harvest to send laborers for the harvest. നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. എന്നാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി വെയിൻ റെപ്പറ്റീഷൻസ് വിത്ത് മെനി വേർഡ്സ്. ജാതികളെ പോലെ വ്യർത്ഥമായ ആവർത്തനമാകരുത്. അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആത്മാർത്ഥമായി ഏണസ്റ്റ് ഷെയറിങ് ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്, അതാ സപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, യാചന എന്ന് പറയുന്ന അതാണ്. അഡോറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പടി, ഗെറ്റ് എ ലോൺ വിത്ത് ഗോഡ്, ദൈവ സന്നിധിയിൽ തനിച്ച് പോയി ഒന്ന് ഇരുന്ന് ഒന്ന് സമർപ്പിക്കുക. അതിനുശേഷം കോർപ്പറേറ്റ് പ്രേയിങ്, ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. പിന്നെ ഒടുവിലായിട്ട് പറയുന്നത്, വിത്ത് താങ്ക്സ് ഗിവിംഗ് മേക്ക് യുവർ റിക്വസ്റ്റ് നോൺ ടു ഗോഡ്. സ്തോത്രത്തോടുകൂടി അറിയിക്കുക അത്രേ വേണ്ടത്. യഥാർത്ഥ അഡോറേഷൻ, യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ചെന്നിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പങ്കിട്ട് കഴിഞ്ഞാൽ ദെൻ ഓട്ടോമാറ്റിക്കലി അപ്രീസിയേഷൻ വിൽക്കാം അല്ലേ. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തുതി അങ്ങ് പൊങ്ങി വരും. അതാ താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞു. ഒരു നന്മ നാം പ്രാപിച്ചാൽ, ഒരു അനുഗ്രഹം പ്രാപിച്ചാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാം കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിക്കാൻ പറ. അവർ പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു. പക്ഷെ ഒരുത്തം മാത്രമേ തിരിച്ചു വന്നുള്ളൂ. വന്നത് ആരായിരുന്നു? ഒരു ശമരിയാക്കാർ. ഇപ്പൊ കർത്താവ് ചോദിക്കുന്നുണ്ട്, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? ഈ ഒരുത്തം മാത്രമേ നന്ദി പറയാനായിട്ട് തിരിച്ചു വന്നല്ലോ. അപ്പൊ ഈ ഇന്റലിജൻസ് കോഷ്യന്റ് എന്നൊക്കെ നമ്മൾ പറയാം, ബുദ്ധിയുടെ എന്തോ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ഇൻഡെക്സ്, ഇന്റലിജൻസ് കോഷ്യന്റ് ഇത്രയുണ്ടെന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് കോഷ്യന്റ് ഉണ്ട്, നന്ദിക്കൊരു കോഷ്യന്റ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് കോഷ്യന്റ്. അതിന് GQ എന്ന് പറയാം, IQ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇന്റലിജൻസ് കോഷ്യന്റ്.
അവന് വലിയ ഐക്യു ഉള്ളവനാണ്, പക്ഷെ ജി ക്യു വളരെ കുറവായിരിക്കും അല്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് കോഷ്യൻ, 10 പേര് സുഖപ്പെടുമ്പോ ആരെ നന്ദി പറയാൻ വരത്തുള്ളൂ? ഒരാളെ വരത്തു. 1 out of 10. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ നമ്മളും കർത്താവിൽ നിന്ന് എത്രയധികം അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വരാം, പക്ഷെ കർത്താവിനോട് നന്ദി പറയാൻ നമുക്കുള്ള 10 എണ്ണം കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോ ഒരെണ്ണത്തിനൊരു സ്തോത്രം പറയുന്നത്. ഒന്ന് എണ്ണി എണ്ണി പറയണം. പാട്ടുകാരൻ പറയുന്നല്ലോ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ, എണ്ണമില്ലാത്ത നന്മകളാണ്. നമ്മൾ പാടും, നാവിത് പോരാ, നാളിത് പോരാ അല്ലയോ, ജീവിതവും പോരാ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഒന്ന് സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ 10 പേരുടെ മുമ്പിൽ ഒന്ന് പറയണം, എന്റെ കർത്താവ് എനിക്കിത് ചെയ്തു, എന്തെല്ലാം ആവശ്യങ്ങൾ നിറവേറ്റി, എത്ര പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണെന്ന് സ്തോത്രത്തോട്. ഫാദർ എൻജോയ്സ് ഹിയറിങ് ദ ചിൽഡ്രൻ സെയിങ് താങ്ക് യു അല്ലയോ. നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലും, നല്ലൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു അല്ലെ, നല്ലൊരു പാൻറ് വാങ്ങിച്ചു കൊടുത്തു, നല്ലൊരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തു, എന്നാലും കുഞ്ഞുങ്ങൾ വന്ന് പപ്പ മമ്മി താങ്ക് യു എന്നൊന്ന് പറയുന്ന കേൾക്കാനൊരു സന്തോഷമുണ്ടല്ലോ അല്ലേ. തീർച്ചയായും നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ എത്രമാത്രം ആ സന്തോഷം ആഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റൈറ്റ് കൈൻഡ് ഓഫ് പ്രേയിങ് ഇൻക്ലൂഡ് 3 things. ശരിയായ പ്രാർത്ഥന 3 കാര്യങ്ങൾ: 1 അഡോറേഷൻ, 2 സപ്ലിക്കേഷൻ, 3 താങ്ക്സ് ഗിവിങ്. പ്രാർത്ഥന, യാചന, സ്തോത്രം, ഇത് 3 ഉണ്ട്. ആത്മാർത്ഥമായി പങ്കിടുക, ദൈവസന്നിധിയിൽ തനിച്ചൊന്ന് ചെന്ന് ഹൃദയം തുറന്നൊന്ന് പറയുക, അവന്റെ മുഖം കണ്ട് അവനെ ഒന്ന് ആരാധിക്കുക, അവന് നന്ദി പറയുക. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യാൻ ആർക്കേ കഴിയത്തുള്ളൂ? സ്വർഗീയ പൗരന്മാർക്കേ കഴിയും. അതിനെന്തോ വേണം. 1 അധ്യായത്തിൽ നാം പഠിച്ചു, പൗലോസ് അപ്പോസ്തലം പറഞ്ഞു, ഒരു ക്രിസ്തു എന്റെ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എങ്ങനെയാണേലും ക്രിസ്തു എന്റെ ജീവിതത്തിൽ മഹിമപ്പെടും. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തു ജീവനാലാകട്ടെ മരണത്താലാകട്ടെ മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ 1 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സിംഗിൾ മൈൻഡഡ് ഡിവോഷനാണ്. ആ സിംഗിൾ മൈൻഡഡ് ഡിവോഷൻ നമ്മെ ആരാധനയിലേക്ക് നയിക്കും. ഇറ്റ് വിൽ ലീഡ് അസ് ടു അഡോറേഷൻ. ദൈവസന്നിധി പോയി ഇരുന്ന് ഏകാഗ്ര ഹൃദയത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങ് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കും. എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തിയെന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, 39-ാമത്തെ സങ്കീർത്തനത്തിൽ. എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, ദൈവത്തെ ആരാധിക്കും. 2 അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മയെ കുറിച്ചാണ് പറയുന്നത്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു, നമുക്ക് വേണ്ടി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, അനുസരണമുള്ളവനായി ഏൽപ്പിച്ചു കൊടുത്തു. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. 2 അധ്യായത്തിൽ ഒരു സബ്മിസീവ് മൈൻഡ് ആവാം. 1, സിംഗിൾ മൈൻഡഡ് ഡിവോഷൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. 2 അധ്യായത്തില് സ്വന്ത ബുദ്ധിയില് പരിഹരിക്കാൻ ശ്രമിക്കാതെ, ഏത് വിഷയം വന്നാലും സ്വന്ത ബുദ്ധിയിൽ പരിഹരിക്കാൻ ശ്രമിക്കാതെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. 3, ആ വ്യക്തി ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവനായിരിക്കും. ഈ ലോകത്തിലെ ആളുകളെ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മളോ സ്വർഗത്തിലുള്ളത് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നന്ദി കരയേറ്റുവാൻ, ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവർക്ക് പിന്നെയും പോരാ 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 എന്നൊരു ചിന്ത വരുന്നു. സ്വർഗത്തിലുള്ളത് ചിന്തിക്കുന്നവർക്ക് ലഭിച്ചതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, നന്ദി കരയേറ്റുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധി കൊണ്ടുചെല്ലുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ഹൃദയം തുറന്ന് ആവശ്യങ്ങളെ അറിയിപ്പാൻ, ഒന്നും മറച്ചു വെക്കാതെ അറിയിപ്പാൻ, ദൈവത്തിന് സ്തുതി കരയേറ്റുവാനായിട്ട് ഇടയാകും. അങ്ങനെ ചെയ്താൽ എന്തോ സംഭവിക്കും. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ഫിലിപ്പയിലെ തടവറയിലാണ്. തന്നെ കാക്കാനായിട്ട് ഒരു പടയാളി അല്ലേ, ആ പടയാളി പൗലോസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ടല്ലോ, തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർപ്പാൻ അനുവാദം കിട്ടി. അന്നേരം എഴുതിയൊരു ലേഖനമാണ്. അപ്പൊ ആ പടയാളി തനിക്ക് കാവലായിട്ട് അവിടെ ഉണ്ട്.
തൻ്റെ കയ്യിലിട്ടിരിക്കുന്ന ചങ്ങലയെ പിടിച്ചുകൊണ്ട് അവൻ അവിടെ നിൽക്കുക. അത് കണ്ടുകൊണ്ടായിരിക്കും പൗലോസ് ഇത് എഴുതുന്നത്. ദൈവത്തിന്റെ സമാധാനം, ആ പടയാളി എന്നെ കാത്തിരിക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തിന് ദൈവത്തിന്റെ സമാധാനം, എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ ഹൃദയത്തെയും നിലവുകളെയും, ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് എന്നവ. ഹൃദയത്തിൽ എന്താ ഉള്ളത്? നമ്മുടെ ഇമോഷൻസ് ആവും. മൈൻഡിലുള്ളത് എന്താ? നമ്മുടെ തോട്ട്സ് ആവും. ഇവിടെ രണ്ടിടത്തും നമ്മുടെ വികാര വിചാരങ്ങളുടെ മേൽ, നമ്മുടെ ചിന്തകളുടെ മേൽ ദൈവത്തിന്റെ സമാധാനം വന്ന് കാവൽ നിൽക്കും. നമ്മുടെ ഹൃദയത്തിന്റെ വാച്ച്മാൻ ഇപ്പൊ ആരായിരിക്കും? കാവൽക്കാരൻ ദൈവത്തിന്റെ സമാധാനമായിരിക്കും. പീസ് ഓഫ് ഗോഡ് വിൽ സ്റ്റാൻഡ് ആസ് എ ഗാർഡ് ഓഫ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്. ദൈവത്തിന്റെ സമാധാനം ഹൃദയത്തിന്റെ കാവൽക്കാരനായി, കാവലാളായിട്ട് അവിടെ നിൽക്കും. പിന്നെ പറയുന്നത് താഴോട്ട് വരുമ്പം പറയുന്നുണ്ട്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന്. 9-ാമത്തെ വാക്യം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ദൈവം വിൽ ഗൈഡ് യു. ആദ്യം പറഞ്ഞ് ഗാർഡ് യു, നിന്നെ നിന്റെ ഹൃദയത്തെ നിന്നെ മനസ്സിനെയും കാക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിന്നെ ഗൈഡ് ചെയ്യും, വഴി നടക്കും. ആ സമാധാനം നമുക്കൊന്ന് അനുഭവിക്കാൻ പ്രിയമുള്ളവരെ. ആ സമാധാനം അനുഭവിക്കണമെങ്കിൽ എന്തോ വേണം? റൈറ്റ് കൈൻഡ് ഓഫ് പ്രേ, ശരിയായ പ്രാർത്ഥന. ഒരു ദൈവ വൈതലിന് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രാർത്ഥന എന്നുള്ള വലിയ പദവി. പ്രാർത്ഥിക്കാൻ എല്ലാ ആവശ്യങ്ങളും എല്ലാറ്റിലും ഒന്നും വിട്ടുകളയാൻ പറയുന്നില്ല. ഏത് ചെറിയ കാര്യമാണെങ്കിലും കൊള്ളാം, നിസാര കാര്യമാണെങ്കിലും കൊള്ളാം. എപ്പം വേണമെങ്കിലും, എനി ടൈം, എനി കൈൻഡ് ഓഫ് നീഡ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും. ഏതാവശ്യവും ഏത് സമയത്തും എപ്പോഴും ദൈവസന്നിധിയിൽ എത്തിക്കാനായിട്ട് കഴിയും. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിന് കാവൽ നിൽക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാണ്. കണ്ണുകളെ അടച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഒരാളുടെ പേര്